ജോഡോ യാത്രയുടെ ഒന്നാം വാർഷികമാണ് ഏഴാം തീയതി. ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഗാന്ധിജിക്ക് ശേഷം ജനശ്രദ്ധ ഇത്രയേറെ പിടിച്ചുപറ്റിയ ഒരു പദയാത്ര. അതിനും അപ്പുറത്ത് രാഷ്ട്രീയമായി ഇത്രയേറെ ചലനങ്ങൾ ഉണ്ടാക്കിയ ഒരു യാത്ര ജോഡോ യാത്രയാണ്. നമുക്കറിയാം 136 ദിവസം 4081 കിലോമീറ്റർ 72 ജില്ലകൾ 76 ലോകസഭാ മണ്ഡലങ്ങൾ 12 സംസ്ഥാനങ്ങൾ 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവ നടന്ന് കാശ്മീരിൽ സമാപിച്ച ജോഡോ യാത്ര സമാനതകളില്ലാത്ത സ്വതന്ത്ര ഭാരതത്തിൽ സമാനതകളില്ലാത്ത ഒരു ചൈത്രയാത്രയാണ് എന്ന് എല്ലാ ആളുകൾക്കും അറിയാം. ആ യാത്ര പോകുമ്പോഴൊന്നും ഇന്ത്യയിൽ ജനങ്ങൾ ഇതിൻ്റെ ചലനങ്ങൾ കണ്ടു അത്ഭുതപ്പെട്ടു എന്നതിനപ്പുറത്ത് ഇത്രയേറെ രാഷ്ട്രീയമായ പ്രതിചലനങ്ങൾ ഇതുണ്ടാക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മുടെ നാടിനകത്ത് ഒരു മാറ്റത്തിൻ്റെ കാഹളം മുഴക്കിക്കൊണ്ട് ഒരു പുതിയ സംസ്കാരത്തിൻ്റെ വിത്തുപാകിക്കൊണ്ട് സ്നേഹമസൃണമായ ഒരു രാജ്യത്തിൻ്റെ കെട്ടുറപ്പിന് ശക്തി പകർന്നുകൊണ്ടുള്ള യാത്രയും പ്രഭാഷണങ്ങളുമാണ് രാഹുൽ ഗാന്ധി ജോഡോ യാത്രയിലുടനീളം ഉയർത്തിയത്. നമുക്കറിയാം നമ്മുടെ നാടിൻ്റെ സാഹചര്യം, അവസ്ഥ, ഈ നാടിൻ്റെ വൈവിധ്യങ്ങൾ, ബഹുസ്വരതകളൊക്കെ നമുക്കറിയാം. ഇവിടെ വൈവിധ്യമാണ്, ഇവിടെ വൈരുദ്ധ്യമാണ്, ഇവിടെ ബഹുസ്വരതയുടെ നാടാണ്. ഈ നാടിനെ ഏകീകരിപ്പിച്ച് ഒരുമിച്ച് കൊണ്ടുപോവുക എന്നത് സ്വതന്ത്ര ഭാരതത്തിൽ സ്വാതന്ത്ര്യം ഇന്ത്യക്ക് പ്രഖ്യാപിച്ചപ്പോൾ ലോകരാഷ്ട്രങ്ങളിലെ ചരിത്രകാരന്മാർ, മാധ്യമ പ്രവർത്തകന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, ഭരണകർത്താക്കൾ, എല്ലാ ആളുകളും പറഞ്ഞു ഈ വൈവിധ്യത്തിൻ്റെ നാട് നിലനിർത്തി കൊണ്ടുപോകാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനും സാധിക്കില്ല എന്ന് പറഞ്ഞത് ഞാനും നിങ്ങളും ലോകവും ഓർക്കുന്നു. പക്ഷേ 76 വർഷക്കാലമായി ഇന്ത്യ രാജ്യത്തിൻ്റെ ഐക്യം കാത്തുസൂക്ഷിക്കുന്നു. എല്ലാ മതങ്ങളെയും ഒരുമിപ്പിച്ചുകൊണ്ട്, എല്ലാ ജാതികളെയും ഒരുമിപ്പിച്ചുകൊണ്ട്, എല്ലാ വംശങ്ങളെയും ഒരുമിപ്പിച്ചുകൊണ്ട്, എല്ലാ സംസ്കാരങ്ങളെയും ഒരുമിപ്പിച്ചുകൊണ്ട്, എല്ലാ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും യോജിപ്പിച്ചുകൊണ്ട് ഐക്യത്തിൻ്റെ ഒരു രാജ്യമായി ഇന്ത്യ രാജ്യത്തെ നിലനിർത്താൻ നമുക്ക് സാധിച്ചിരിക്കുന്നു. ആ സാധിച്ചതിൻ്റെ പിറകിൽ എന്താണ് അതിൻ്റെ ബാഹ്യശക്തി എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അത് തിരിച്ചറിയാനുള്ള ഒരു സന്ദർഭമാണ് രാഹുൽ ഗാന്ധിയുടെ ഈ പദയാത്ര സൃഷ്ടിച്ചത് എന്ന് നാം ഓർക്കണം. രാഹുൽജി പോകുമ്പോഴും ഈ യാത്രയിൽ രാഹുൽജി പറഞ്ഞതും ഒക്കെ ഇത് തന്നെയാണ്. ഇവിടെ വൈവിധ്യങ്ങളാണ്, വൈരുദ്ധ്യങ്ങളാണ്. ഇവിടെ വെറുപ്പിൻ്റെ രാഷ്ട്രീയമാണ്. ആ വെറുപ്പിൻ്റെ കമ്പോളത്തിൽ സ്നേഹത്തിൻ്റെ കട തുറക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. അദ്ദേഹം അത് പറയുമ്പോൾ അന്ന് അത്രയൊന്നും ഗൗരവമായി ജനങ്ങൾ മുഖവിലക്കെടുത്തില്ലെങ്കിൽ പോലും ഇന്ന് അത് ഇന്ത്യ രാജ്യം തൊട്ടറിയുന്നു. രാഹുൽ ഗാന്ധി എന്തു പറഞ്ഞുവോ അത് പ്രാവർത്തികമാക്കി ഒരു സ്നേഹത്തിൻ്റെ ഒരു ഭൂമികയായി ഇന്ത്യ രാജ്യത്തെ മാറ്റാൻ രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രക്ക് ഒരുപാട് നേട്ടങ്ങൾ, കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് തിരിച്ചറിയുകയാണ് ഇന്ത്യ, അതുകൊണ്ട് ഇത് ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് ഈ സന്ദേശം ഒരിക്കൽ കൂടെ ഒന്ന് ഉണർത്താൻ ഈ വാർഷിക പരിപാടി അനിവാര്യമാണ്. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തുടനീളം 7-ാം തീയതി ജോഡോ യാത്രയുടെ 1-ാം വാർഷികം നമ്മൾ ആഘോഷിക്കുന്നു. യാത്ര നടത്തി തന്നെ കേരളത്തിൽ എല്ലാ ജില്ലയിലും പ്രധാനപ്പെട്ട നേതാക്കന്മാർ നയിക്കുന്ന ജാഥ നടത്താനുള്ള നിർദ്ദേശങ്ങൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി കൊടുത്തിട്ടുണ്ട്.